യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ ജീസസ് യൂത്ത് മിഷനറിമാരെ, ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവത്തിന് പരിശുദ്ധാത്മാവിന്റെ നൊവേനയിലൂടെയും മറ്റ് പ്രാർത്ഥനകളിലൂടെയും നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എസെക്കിയേലിന്റെ പുസ്തകം 36:26-27 വാക്യങ്ങളിൽ നാം എങ്ങനെ വായിക്കുന്നു? ഒരു പുതു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുവാനും ധാരാളം നന്മ ചെയ്യുവാനും ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മെ സഹായിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 17:9 ഇങ്ങനെ പറയുന്നു, അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. നമ്മുടെ ഉള്ളിലെ ഈ പ്രകാശമാണ് ശരിയായ ദിശയിലേക്ക് നമ്മെ നോക്കുവാനും യഥാർത്ഥ ശിഷ്യനായി ജീവിക്കുവാനും നമ്മളെ ഒരുക്കുന്നത്. അനുദിന ജീവിതത്തിൽ വിവിധങ്ങളായ പരീക്ഷണങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കുവാൻ നമ്മെ പാകപ്പെടുത്തുന്നതും നമ്മുടെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള ഈ പ്രകാശമാണ്. പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7:37 മുതൽ യേശു പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായി എനിക്ക് എത്രമാത്രം ദാഹമുണ്ട്, വേണ്ടത്ര ദാഹം എനിക്കില്ലെങ്കിൽ ദാഹത്തിനായി ആദ്യം പ്രാർത്ഥിക്കാം, പിന്നീട് ദാഹത്തോടെയും. അപ്പോൾ ദാഹിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈ ദിവസങ്ങളിൽ വലിയ ദാഹത്തോടെയും വലിയ വിശ്വാസത്തോടെയും നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവരുടെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യട്ടെ. ആമേൻ.